വിഗ്യാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാത്രി തന്നെ ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ കാരണം അൺലോക്ക് 4 ഇന്ത്യ മൊത്തം അൺലോക്ക് ആവുകയാണ് അതിൻ്റെ 4-ാം ഘട്ടം എന്ന രീതിയിൽ നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു വാർത്ത, സ്കൂളുകളെ പറ്റി എന്തെങ്കിലും വാർത്തകൾ ഉണ്ടാകും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എപ്പോൾ തുറക്കും, അതിനെപ്പറ്റി ഒരു വിവരം നരേന്ദ്രമോദി പങ്കുവെക്കുമെന്ന് നമ്മളെ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ അൺലോക്ക് 4 അദ്ദേഹം വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ സ്കൂളുകൾ എന്ന് തുറക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളൊരു സങ്കടകരമായ വാർത്തയാണ്. അതുപോലെ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ COVID-19 അതായത് കൊറോണ രാജ്യം ആകെ വ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഇന്ത്യ ഒന്നാകെ കോവിഡ് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൊറോണയോട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകാനാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബറോട് കൂടിയിട്ട് അടുത്ത മാസത്തോട് കൂടിയിട്ട് ഇന്ത്യ മൊത്തത്തിൽ അൺലോക്ക് ആവുകയാണ്. പഴയ പോലെ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ പ്രധാനപ്പെട്ട എടുത്തു പറഞ്ഞ ഒരു കാര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമോ എന്നുള്ള കാര്യത്തിന് ആ ഒരു കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുള്ള ആ ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾ സ്കൂൾ തുറക്കും അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പെട്ടെന്ന് പോകാമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. കാരണം മറ്റുള്ള എല്ലാ മേഖലകളും പഴയ പോലെയാവും, അൺലോക്ക് 4-ഓടും ഇന്ത്യ പൂർവ്വസ്ഥ അല്ലെങ്കിൽ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ലോക്ക്ഡൗണൊക്കെ മാറി പൊരുത്തപ്പെട്ട് പഴയ അവസ്ഥയിലാകും എന്ന് പറയുമ്പോൾ പോലും വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആ ഒരു മേഖലയിൽ ഒരു എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മൾ പഴയ പോലെ സ്കൂളുകളൊക്കെ തുറന്ന് ഒരുമിച്ച് എല്ലാവരും കൂടി സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു കാലഘട്ടം സ്വപ്നം കണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും മറ്റു കൂട്ടുകാരെയൊക്കെ സംബന്ധിച്ച് വളരെ നിരാശയുള്ള കാര്യമാണ്. കാരണം ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെയൊന്നും ആലോചിച്ചിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം എത്രത്തോളം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് കാര്യം നമുക്ക് ഊഹിക്കാം. കാരണം ഇപ്പൊ +2 പഠിക്കുന്നവർ +2 ആ ലൈഫ് മുഴുവൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 10-ൽ കൂടുതൽ സമയം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന 3-ാം വർഷം പഠിക്കുന്ന അതുപോലെ എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവസാന വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം സങ്കടം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. കാരണം ഈ ഒരു അൺലോക്ക് 4-ൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കും അല്ലെങ്കിൽ തുറക്കത്തില്ലയോ എന്നുള്ള ആ ഒരു അനിശ്ചിതത്വത്തിന് ഉത്തരം നൽകുവാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാരിന് നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ കൂട്ടമായിട്ട് ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും നാൾ കാണാതിരുന്ന സങ്കടങ്ങളൊക്കെ അവർ അധികമായിട്ട് ഇടപെടുകാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൂടി വീണ്ടും ഒരുമിച്ച് ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ കൊറോണ ഇപ്പോൾ തന്നെ വ്യാപിച്ച് അധികമായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും അതിൽ കൂടുതൽ വ്യാപിച്ച് ഒരു വലിയൊരു ആപത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനെക്കുറിച്ച് ആലോചന അല്ലെങ്കിൽ പരിഗണന ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിരാശയുള്ള ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വാക്സിൻ എത്രയും പെട്ടെന്ന് വരട്ടെ. കാരണം വാക്സിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വാക്സിൻ വരുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനൊക്കെ നമ്മൾ വിശ്വസിക്കും. കാരണം വാക്സിൻ വന്നു കഴിഞ്ഞാൽ സാധാ ഒരു ചെറിയ രോഗത്തിന് അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു രോഗം എന്നുള്ള രീതിയിലേക്ക് കൊറോണ മാറും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കൊറോണ കൺട്രോളബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കണം. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിരുന്ന അത്രയും കാലം രാജ്യത്തിൻ്റെ പുരോഗതി അത് വളരെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം സർക്കാരിനും അറിയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് വാക്സിൻ വരട്ടെ, എല്ലാം പഴയ പോലെ ആവട്ടെ. നമ്മൾക്ക് സ്കൂളുകളിലും നമ്മുടെ പഴയ സ്ഥാപനങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷത്തോടു കൂടിയിട്ടും അനുഭവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതൊരു എല്ലാവർക്കും ശുഭദിനം.